ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി അറബിക് സ്വീറ്റാണ്, അതായത് കുനാഫ. ഇത് എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അതിനായി ആദ്യം തന്നെ ഞാൻ ബട്ടർ എടുക്കുകയാണ്. ബട്ടർ 5 ടേബിൾ സ്പൂൺ ബട്ടർ, ഇതൊന്ന് മെൽറ്റ് ചെയ്യണം. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് വേമിസല്ലി. ഞാനിവിടെ കുനാഫ ഡോ ഒന്നും എടുക്കുന്നില്ല, വേമിസല്ലി കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. വേമിസല്ലി ഇതുപോലത്തെ നല്ല തിന്നായിട്ടുള്ള വേമിസല്ലി തന്നെ എടുക്കാൻ നോക്കുക. ഇതിനാണ് ടേസ്റ്റ് കൂടുതൽ. നല്ലോണമൊന്ന് കൈകൊണ്ട് നല്ലൊന്ന് പൊടിച്ചെടുക്കുക, കൈകൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതിന് ഏകദേശം ഇത്ര ഒന്ന് പൊടിഞ്ഞാൽ മതി. ഇതിൽ കൂടുതൽ പൊടിയേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ച ബട്ടർ കുറച്ച് കുറച്ചായി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യാൻ നോക്കണം. ഇനി നമുക്ക് ക്രീം തയ്യാറാക്കാൻ നോക്കാം. അതിനായി ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ മൈദ നമുക്കൊരു ബൗളിടാം. പിന്നെ നമുക്ക് ക്രീമിന് വേണ്ടത് 1 ഗ്ലാസ് പാലാണ്. അപ്പോൾ അതിൻ്റെ 1/2 ഗ്ലാസ് പാൽ ഞാൻ ഇതിൽ ഒഴിക്കാണ്, ജസ്റ്റ് ഒന്ന് കട്ട പിടിക്കാണ്ടിരിക്കാൻ, ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്രീമിന് വേണ്ടിയിട്ടുള്ളൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ക്രീം ചീസ്. ഇത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇതാണ് ഈ ക്രീമിന് നല്ലൊരു ടേസ്റ്റ് തരുന്നത്. അതുകൊണ്ട് ഇത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കണം എല്ലാവരും. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു പാൻ വെക്കുക. അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ മൈദ മിക്സ് ഒഴിക്കുക. ബാക്കി എടുത്തു വെച്ച പാലും 1/2 ഗ്ലാസ് ഓഫ് മിൽക്കും ഇതിൽ ആഡ് ചെയ്യുക. ഇത് നന്നായിട്ട് കൈ വിടാണ്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് കട്ട പിടിച്ചു. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടിക്കോളും. ഏകദേശം 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഇത് കുറുകി കിട്ടി. ഇനി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഞാനിവിടെ 7 ട്രയാങ്കിൾ ചീസാണ് എടുത്തിട്ടുള്ളത്. അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് മൊസറെല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഷ്രെഡ് ചെയ്ത് ഞാൻ ഇതിലേക്ക് ഇടാണ്. പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയിക്കോളും. ജസ്റ്റ് ലോ ഫ്ലെയിമിൽ 1 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് മെൽറ്റ് ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ഇഷ്ടം പോലെ ഇത് എത്ര വേണമെന്ന് വെച്ചാൽ ഇടാം. ഇതിപ്പോൾ ഞാൻ മൈക്രോവേവിലല്ല ചെയ്യുന്നത്, സ്റ്റൗ ടോപ്പിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ നല്ലൊരു ഉറപ്പുള്ള ലിഡൊക്കെ ഉള്ളൊരു പാത്രം തന്നെ എടുക്കുകയാണ്. അതിൽ ആദ്യം തന്നെ ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ വേമിസല്ലി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് റൗണ്ടിലെല്ലാം എടുത്തെത്തുന്ന രീതിയിൽ നന്നായിട്ട് വെക്കുക അത്. ഇനി നമുക്ക് ക്രീം ഇട്ട് കൊടുക്കാം. സെൻറ്ററിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് കോർണറിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പാത്രം ചൂടാകുമ്പോൾ അത് കരിഞ്ഞു പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള വേമിസല്ലി ഇട്ടിട്ട് നന്നായിട്ട് അതിനൊന്ന് കവർ ചെയ്യാം. ഇനി ഇത് 20 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ല അടച്ചിട്ട് വെക്കാം. 20 മിനിറ്റ്സ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. ഇനി കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ആ ഒരു പാനിൽ
നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. അതായത് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ബോയിൽ ചെയ്താൽ മതി. ഓവർ തിക്കൊന്നും ആവണ്ട ഈ സിറപ്പ്. ജസ്റ്റ് നോർമൽ ഒന്ന് മെൽറ്റ് വെള്ളത്തിലൊന്ന് മെൽറ്റായാൽ മതി. അപ്പോൾ 20 മിനിറ്റ്സ് കൊണ്ട് നമ്മുടെ കുനാഫ ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി. ഇപ്പം ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാണ് പിസ്താഷ്യോസ് കൊണ്ട്. ഇത് ഓപ്ഷണലാണ്. സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഷുഗർ സിറപ്പ് കുഴിച്ച് തന്നെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇത് മധുരം ഉണ്ടാവില്ല തീരെ. കാരണം ക്രീമിലാകെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇത് ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ. ഫ്രിഡ്ജിലും കുഴപ്പമില്ല. നിങ്ങൾ നേരത്തെ ഉണ്ടാക്കി ഷുഗർ സിറപ്പ് കുഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായി സെറ്റാവും ഇത്. എന്നാലും മാക്സിമം ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കണം. എന്നാലേ ആ ചീസൊക്കെ നല്ല ചീസി ആയിട്ട് തോന്നുള്ളൂ. അപ്പോൾ എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്യണം. വളരെ ഈസി പീസി ആയിട്ടുള്ളൊരു അറബിക് സ്വീറ്റാണത്. വീട്ടിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവരും കമൻറ്റ് സെക്ഷനിലൂടെ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.